വിളകൾക്ക് മിനിമം താങ്ങുവില ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകൾ നടത്തുന്ന ദില്ലി ചലോ മാർച്ച് ഇന്ന് ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി 200 ലധികം കർഷക സംഘടനകൾ പങ്കെടുക്കും അതേസമയം അനധികൃതമായി ദില്ലിയിലേക്ക് കടക്കാൻ ശ്രമിച്ച കർഷകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കത്തയച്ചു ഗാസിപൂർ അതിർത്തിയിൽ നിന്നും വിഷ്ണുമുണ്ട് മഹാമാർച്ച് ദില്ലിയിലേക്ക് വരുമ്പോൾ അതിനെ ഏതു വിധേനയും തടയാനുള്ള നീക്കത്തിലാണ് केंद्र सरकार ऐसी और लोकसभा तेरे मिले केंद्र सरकार ने प्रतिसंधी कर्षक महाकूटाय महामार्च राज्य तलस्थान वीडूम वह विष्णु तलवूर् दिल्ली चेर विष्णु राज्य तलस्थान कूड़ी कर्षक महामार्च दिल्ली अतिरति अटक दिल्ली पोलिस् ऐन मार्च तड़ान्ल नीक മനു തീർച്ചയായിട്ടും കർഷകരുടെ മാർച്ച് ചണ്ഡിഗഡിൽ നിന്നും 10 മണിക്ക് ശേഷം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ പല തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഏറെ വൈകിയും ഏകദേശം 5 മണിക്കൂറോളം ചർച്ചകൾ നീണ്ടു നിന്നിരുന്നു പക്ഷേ ആ ചർച്ചയിലൊന്നും തന്നെ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഇത്തരമൊരു കർഷക സമരം വീണ്ടും ആരംഭിക്കുന്നത് കഴിഞ്ഞ ഒരു ഐതിഹാസിക കർഷക സമരത്തിലൊക്കെ കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ അതായത് മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ അത് ഇതുവരെ പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും സമരവുമായി കർഷക സംഘടനകൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടനകൾ എന്ന് പറയുന്നത് സംയുക്ത കിസാൻ മോർച്ച പിന്നീട് രണ്ടായി വിഭജിച്ചിരുന്നു ഒരു വിഭാഗം അതിൽ സംയുക്ത കിസാൻ മോർച്ചയിൽ നിന്ന് വിട്ടുപോയ വിഭാഗമാണ് ഇപ്പോൾ ഒരു സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു സമരപ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ദില്ലി ഉത്തർപ്രദേശ് അതിർത്തിയായിട്ടുള്ള ഗാസിപൂരിലാണ് ഇവിടെയൊക്കെ തന്നെ ഈ അതിർത്തിയൊക്കെ തന്നെ സീല് ചെയ്തിരിക്കുന്ന ബാരിക്കേഡുകളൊക്കെ തന്നെ വെച്ച് സീല് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ തലത്തിലുള്ള പോലീസ് സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് ഒരു കാരണവശാലും കർഷകർ ദില്ലിയിലേക്ക് കടക്കരുത് എന്ന് തന്നെയാണ് പോലീസ് ഒരു തീരുമാനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ദില്ലി പോലീസ് ഉത്തർപ്രദേശ് പോലീസ് അതോടൊപ്പം തന്നെ കേന്ദ്രസേന ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ റോഡ് ഒക്കെ തന്നെ ഈ റോഡ് പൂർണ്ണമായിട്ടും അടച്ചേക്കുകയാണ് ഒരു വാഹനങ്ങളും ഇതിനെ ഈ ബോർഡർ കടക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് ഗാസിപൂർ അതിർത്തി മാത്രമല്ല ദില്ലിയുമായി മറ്റ് അതിർത്തികളും സിംഗു അതിർത്തി അതോടൊപ്പം തന്നെ ടിക്രി ജോർദ അതിർത്തി എല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തലത്തിലുള്ള ബാരിക്കേറ്റിങ്ങുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതിനു പുറമെ ബാരിക്കേറ്റിങ്ങുകൾ എല്ലാ പ്രദേശത്തും എല്ലാ അതിർത്തികളിലും ബാരിക്കേറ്റിങ്ങുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അതിർത്തികൾ ഈ ബാരിക്കേറ്റ് വെക്കുമ്പോൾ അതിർത്തികൾ സീൽ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കാരണവശാലും ഇവർ ഇങ്ങോട്ടേക്ക് കടക്കരുത് എന്നതിന് വേണ്ടി മാത്രം കോൺക്രീറ്റുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് അതിർത്തികളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു നിരവധി വാഹനങ്ങൾ ഇവിടെ അതായത് ട്രാക്ടർ മാർച്ച് തടയാനായിട്ട് നിരവധി വാഹനങ്ങൾ കൂടി കണ്ടെയ്നർ അടക്കം ഈ അതിർത്തികളിൽ ഇറക്കിക്കൊണ്ടാണ് പോലീസ് ഒരു സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം ഇൻ്റർനെറ്റ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദില്ലിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദില്ലിയിൽ മാത്രമല്ല ഹരിയാനയിലെ പഞ്ചകുല ഉൾപ്പെടെ ഹരിയാനയിലെ വിവിധ മേഖലകളിലും ദില്ലിയിൽ പൂർണ്ണമായിട്ടും നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും കർഷകർ 10 മണിക്ക് ശേഷം ചണ്ഡിഗഡിൽ നിന്നും അവരുടെ ഒരു മാർച്ച് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മനു തീർച്ചയായും ഈ മാർച്ച് ഏത് വിധേനയും തടയാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കർഷകർ ഈ നിയന്ത്രണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് തലസ്ഥാനത്തിൻ്റെ അതിർത്തികളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള സാഹചര്യം എന്താണ്
മനു നിലവിൽ കർഷക മാർച്ച് ആരംഭിച്ചിട്ടില്ല കർഷക മാർച്ചിനു വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും കർഷകരുടെ ഭാഗത്തുനിന്നും ഇതുവരെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ചണ്ഡിഗഡിലാണ് പഞ്ചാബിലെ ചണ്ഡിഗഡിലാണ് കർഷക രക്തത്തിന്റെ കർഷക സംഘടനകൾ കർഷക സംഘടന നേതാക്കളൊക്കെ തന്നെ ഉള്ളത് അവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എപ്പോഴാണ് കർഷക നേതാക്കൾ ദില്ലിയിലേക്ക് പോകാൻ ആ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ദില്ലിയിലേക്ക് മാർച്ച് നടത്തും ട്രാക്ടർ മാർച്ച് നടത്തും